സർക്കാരിൽ നിന്ന് നോട്ടീസ് വന്നൊരു വാർത്ത നമ്മളെല്ലാവരും കണ്ടു കാണും. മാതൃഭൂമി ന്യൂസായിരുന്നു ഇത് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഈ ന്യൂസ് സുരേഷ് ഗോപിയുടെ കണ്ണിൽപ്പെട്ടതിന് ശേഷം സുരേഷ് ഗോപി ഈ അമ്മയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുകയും ഇവർക്കായിട്ട് 100,000 രൂപ കൊടുക്കുകയും ചെയ്തൊരു വോയിസ് ക്ലിപ്പാണ് നിങ്ങളിപ്പം കേട്ടത്. ഇനിയും വേണമെങ്കിൽ 100,000 രൂപ കൊടുക്കാമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ടായിരുന്നു. അതായത് ആ സുഖമില്ലാത്ത ഒരു മകനെ ഇത്രത്തോളം കഷ്ടപ്പെട്ട് വളർത്തുന്നു എന്നുള്ളത് കാര്യം നമുക്കത് കാണുമ്പം തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ആ അമ്മയ്ക്ക് ഏകദേശം 70 വയസ്സ് അടുപ്പിച്ച് പ്രായമുണ്ട്. അപ്പം അമ്മയുടെ അടുത്ത് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപി. അമ്മ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇനിയും വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യൻ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ആരും കാണാതെ പോകുന്നുണ്ട്. കാര്യം സുരേഷ് ഗോപിയുടെ ഈ ഒരു ഇഷ്യൂവിൽ ഒരുപാട് പേര് സുരേഷ് ഗോപിയെ വലിച്ചു കീറുമ്പോഴും സുരേഷ് ഗോപിയിൽ ചില ക്വാളിറ്റീസ് ആരും കാണാതെ പോകുന്നുണ്ട്. കാര്യം ഈ ഒരു മകൻ്റെയൊക്കെ ഒരു കേസ് തന്നെ പുള്ളിക്കാരൻ അത് എന്താ പറയണ്ട ഒരു സ്വന്തം മകനെന്നുള്ള രീതിയിലും അല്ലെ സ്വന്തം അമ്മ എന്നുള്ള രീതിയിലും പുള്ളി ആ രീതിയിലാണ് ഹെൽപ്പ് ചെയ്തേക്കുന്നത്. അല്ലാതെ പുള്ളി പബ്ലിസിറ്റിക്കോ കാര്യങ്ങൾക്കോ അങ്ങനെയൊന്നും ചെയ്തതായിട്ടല്ല. കാര്യം നമുക്കറിയാൻ പറ്റും ഈ കോടീശ്വരം പരിപാടിയിൽ തന്നെ എത്രയോ ആൾക്കാരെ പുള്ളി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നറിയാം. അത് ആ ഒരു വ്യക്തിയിൽ നമ്മൾ കാണുന്ന ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. അത് മനസ്സിലാക്കാത്ത കുറേ ഊളകൾ വന്നിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മനുഷ്യനെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്നത്. അതിനകത്തോട്ട് ഒരിക്കലും യോജിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കുറേ കമൻസുകളൊക്കെ കാണുമ്പോൾ അറിയാം ഇതിനകത്ത് പാർട്ടിയും കാര്യങ്ങളും എല്ലാം കുത്തി നിറച്ചിട്ട് അനാവശ്യ കാര്യങ്ങൾ. കാര്യം ആ ഒരു മനുഷ്യൻ എന്താണോ അതിനെ ഒരു റെസ്പെക്റ്റ് കൊടുക്കാതാണ് പലരും വേറെ രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് കൊണ്ടുപോകുന്നത്. എന്തായാലും ഈ ഒരു വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.